വെൽക്കം ബാക്ക് ടു ജോയൻസ് വ്ളോഗ്സ്. അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണാണ്. ഞാനിന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാവുണ്ടാവും എന്താണെന്നുള്ളത്. ഇത് പാറ്റ കൂറ എന്നിവയെ തുരത്താൻ വേണ്ടി നമ്മളൊരു മരുന്ന് ഉണ്ടാക്കുകയാണ്, നാച്ചുറലായിട്ട് തന്നെ. നാച്ചുറലായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ബോറിക് ആസിഡ് പൗഡർ ചേർക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ പാട്ട് മാത്രമാണ് വേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് സ്മാഷ് ചെയ്യുക ഒരു സ്പൂൺ വെച്ചിട്ട്. നമ്മൾ എവിടേക്കെങ്കിലും ഇപ്പോൾ റൂം അടച്ച് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം ലീവ് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്കിത് ചെയ്ത് ഓരോ ബെഡിൻ്റെ അടിയിലും സോഫയുടെ അടിയിലും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കൂറൊന്നും അങ്ങനെ വരില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെ റൂം ഗാർബേജ് റൂമിൻ്റെ നല്ല അടുത്തായിട്ടാണുള്ളത്. അപ്പോൾ അവിടെ നിന്നും കൂറകൾ ചിലപ്പോൾ വന്നാൽ ഞാൻ വരുമ്പോഴേക്ക് നന്നായിട്ട് നിറയോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാനിത് ചെയ്ത് വെച്ച് പോകുന്നത്. ഇവിടെ 3 മുട്ടൻ്റെ ഉണ്ണിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി, നമുക്ക് കൂറ എത്രയാണോ ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ണി എടുക്കാം. അങ്ങനെ ഉണ്ണിന്നാണ് കേട്ടോ മഞ്ഞ ആ സംഭവത്തിന് യോക്കിന് നമ്മൾ പറയാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബോറിക് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. സ്പൂൺ കൊണ്ടല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബോൾ പരുവായിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. കുറച്ചുകൂടി ബോറിക് പൗഡർ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഡ്രൈ ആണെങ്കിലും അതിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു മിക്സ് യൂസ് ചെയ്തിട്ട് ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ നല്ല അഭിപ്രായമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറനെ മൊത്തത്തിൽ കളയാൻ പറ്റും. ഇപ്പോൾ യോക്കും ബോറിക് പൗഡറും കൂടി മിക്സായി നല്ല പൗഡർ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് അത് ഉരുട്ടാനുള്ള പാകത്തിലാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലോണം ഉരുട്ടാൻ കഴിയുന്നുണ്ടോ നോക്കണം. പൗഡറായിട്ട് വേണമെങ്കിൽ ഇടാം, പക്ഷേ വൃത്തി ഉണ്ടാവില്ല. എല്ലാ സ്ഥലത്തും ഇടുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ബോൾസായിട്ട് ഇടുമ്പോൾ തീരെ ശ്രദ്ധയിൽപ്പെടുകയില്ല, കാണുമ്പോൾ ഒക്കെ നീറ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിവിടെ 1 ബെഡ്റൂം ഹോളല്ലേ, അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വേണ്ട എവിടേക്കാണോ ഇടേണ്ടത് അതിനനുസരിച്ച് എത്ര ബോൾസാണോ വേണ്ടത് അങ്ങനെ ആക്കി അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എവിടേക്കാണോ ഈ ബോൾസ് യൂസ് ചെയ്യേണ്ടത് അവിടേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയിക്കോളും, പിന്നെ ഒരു കല്ല് പോലെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ബോറിക് പൗഡർ ഇതാണ്, കറക്റ്റായിട്ട് ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ബോറിക് ആസിഡിൻ്റെ, ഗ്രീൻ വുഡിൻ്റെ ബോറിക് ആസിഡ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.